സ്വർഗത്തിലെ ഉത്തമ സമ്പത്തുകൊണ്ട് നമ്മെ പോഷിപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം. റോമാലേഖനം 12:14 നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പി, ശപിക്കാതെ അനുഗ്രഹിപ്പി. നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഉപദ്രവങ്ങൾ പലരിൽ നിന്നും ഏൽക്കേണ്ടി വരും. ശാരീരികവും മാനസികവുമായി പലപ്പോഴും നമ്മെ തളർത്തുന്ന ഉപദ്രവങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ നാം ജീവിക്കുന്ന ഇടങ്ങളിൽ നിന്നും നമുക്ക് അനുഭവിക്കേണ്ടി വരും. ബന്ധുക്കളിൽ നിന്നും, സ്നേഹിതരിൽ നിന്നും, ചർച്ചക്കാരിൽ നിന്നും പലപ്പോഴും നാം ഉപദ്രവം ഏൽക്കേണ്ടി വരും. എന്നാൽ ഒരു ദൈവപൈതൽ അങ്ങനെ ഉപദ്രവം ഏൽക്കേണ്ട സമയം, അങ്ങനെയുള്ള പശ്ചാത്തലത്തിലൂടെ പോകുമ്പോൾ ശപിക്കരുതെന്നും പകരത്തിന് പകരം ചെയ്യരുതെന്നും ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നു. തൻ്റെ രോമം പിഴുതെറിയുമ്പോഴും മിണ്ടാതിരുന്ന് സഹിഷ്ണുതയോടെ പിതാവിനെ ഇഷ്ടം ചെയ്ത നമ്മുടെ കർത്താവിൻ്റെ ആ സ്വഭാവം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ദർശിക്കാം. ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പാനും അവരെ ഒരിക്കലും ശപിക്കാതെ അവരെ അനുഗ്രഹിച്ച് അവർക്ക് നന്മ വരണമെന്നുള്ള ആഗ്രഹത്തോട്, ആ സ്വഭാവത്തോട്, അത് വാക്കിൽ മാത്രമാകാതെ ഹൃദയത്തിലും നന്മ മാത്രം ആഗ്രഹിച്ചു നിൽക്കുന്ന ആ നല്ല ദൈവിക സ്വഭാവം ഏതു സമയത്തും നമ്മുടെ ജീവിതത്തിലേക്ക് അടർത്തി വെക്കുവാൻ നമുക്ക് സമ്പൂർണമായി കർത്തുകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഇന്നത്തെ വചനം മറക്കരുത്. ഈ ഭൂമിയിൽ നമുക്ക് ഉപദ്രവം ഏൽക്കേണ്ടി വരും, നിശ്ചയം. പകരത്തിന് പകരം ചെയ്യാതെ അതേ അനുഗ്രഹിക്കുന്നവരാകുവാൻ, അങ്ങനെ ആ ദൈവിക സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി ശത്രുക്കളെ സ്നേഹിച്ച് അവരെ ഒരിക്കലും ശപിക്കാതെ അവർക്ക് നന്മ മാത്രം വരണമെന്നുള്ള ആ വലിയ ഹൃദയ ചിന്തയോട്, അങ്ങനെ ഒരു മനോഭാവത്തോട് നമുക്ക് ജീവിക്കാം. അതേ എപ്പോഴും നാം അനുഗ്രഹിക്കുന്നവർ ആകട്ടെ. ശാപത്തിൻ്റെ വാക്കുകൾ നമ്മുടെ നാവിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ചിന്തയിൽ വരാതെ അവയെ പൂർണ്ണമായി എടുത്തു മാറ്റി എപ്പോഴും എല്ലാറ്റിനും ഏതിനും അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറയുവാൻ നമുക്ക് കർത്താവിൽ അഭയം ചൊല്ലാം. സ്വർഗത്തിലെ മഹാദൈവമേ, ഇന്നത്തെ വചനത്തിനുമ്പിൽ ഞങ്ങളെ താഴ്ത്തു. ഞങ്ങൾ ഉപദ്രവം ഏൽക്കേണ്ടി വന്നാലും ഞങ്ങൾ മറ്റാരെയും ഉപദ്രവിക്കാതെയും മറ്റാരെയും ശപിക്കാതെയും അവരെ അനുഗ്രഹിപ്പാൻ അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ പകർന്ന് തരുമാറാകണം. ഇന്നത്തെ വചനം ഈ ജനത്തിന് നന്മയാക്കണം. യേശുക്രിസ്തുവിന്റെ നാമം ചൊല്ലി ഈ ശബ്ദം കേട്ട ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങയ്ക്ക്, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.